സിനിമാ പ്രേമികൾക്കിടയിൽ ചർച്ചയായിരിക്കുന്ന പുതിയ തിയേറ്റർ അനുഭവമാണ് ഐമാക്സ്. ഹോളിവുഡ് ബിഗ് ബജറ്റ് ചിത്രങ്ങളിൽ ഐമാക്സ് റിലീസ് ഇല്ലാതെ എത്തുന്ന സിനിമകൾ ഇപ്പോൾ വളരെ കുറവാണ്. എന്നാൽ ഇന്ത്യൻ സിനിമയിൽ നിന്നും വളരെ കുറച്ച് ചിത്രങ്ങളെ ഐമാക്സ് ഫോർമാറ്റിൽ ഇതിനകം റിലീസ് ചെയ്യപ്പെട്ടിട്ടുള്ളൂ. ഇപ്പോഴത്തെ ഇന്ത്യയിലെ ഐമാക്സ് തിയേറ്ററുകളിൽ ഈ വർഷം റിലീസ് ചെയ്യപ്പെട്ട ചിത്രങ്ങളിൽ ഏറ്റവും അധികം കളക്ട് ചെയ്ത ചിത്രങ്ങൾ ഏതൊക്കെയാണെന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് ഐമാക്സ് കോർപ്പറേഷൻ വൈസ് പ്രസിഡന്റ് പ്രീതം ഡാനിയൽ. മണി കൺട്രോളിന് നൽകിയ ആഭിമുഖത്തിലാണ് പ്രീതം ഡാനിയൽ ഐമാക്സിൻ്റെ ഇന്ത്യയിലെ വളർന്നുകൊണ്ടിരിക്കുന്ന വിപണിയെക്കുറിച്ച് സംസാരിച്ചത്. ചൈനയിൽ 800 ഐമാക്സ് സ്ക്രീനുകളാണ് ഉള്ളതെങ്കിൽ ഇന്ത്യയിൽ അതിൻ്റെ ഒരു ചെറിയ ശതമാനം മാത്രമാണുള്ളത്. അതായത് 25 സ്ക്രീനുകൾ മാത്രമാണ് നിലവിൽ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നത്. 15 കൂടി വൈകാതെ തുറക്കുമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. എന്നാൽ ഇന്ത്യൻ പ്രേക്ഷകരുടെ ഐമാക്സ് പ്രിയത്തിനുള്ള തെളിവാണ് വർഷാവർഷം വർദ്ധിച്ചു വരുന്ന കളക്ഷൻ കണക്കുകൾ. 2019 125 കോടിയായിരുന്നു ഇന്ത്യയിലെ ഐമാക്സ് തിയേറ്ററുകളിൽ നിന്ന് ലഭിച്ച ആകെ കളക്ഷനെങ്കിൽ 2022 ആയപ്പോഴേക്കും അത് 157 കോടിയായി വർദ്ധിച്ചു. ഈ വർഷം ഓഗസ്റ്റ് 16 വരെയുള്ള കണക്ക് പരിശോധിക്കുമ്പോൾ അത് 137 കോടിയും പിന്നിട്ടിട്ടുണ്ടെന്നാണ് പ്രീതം ഡാനിയൽ പറയുന്നത്. എന്നാൽ ഇന്ത്യൻ സിനിമകളേക്കാൾ ഹോളിവുഡ് ചിത്രങ്ങളാണ് ഇന്ത്യൻ പ്രേക്ഷകരും ഐമാക്സ് സ്ക്രീനുകളിൽ കാണാൻ ആഗ്രഹിക്കുന്നത്. ഇന്ത്യയിലെ ഐമാക്സ് സ്ക്രീനുകളിൽ ഈ വർഷം ഏറ്റവും അധികം കളക്ട് ചെയ്ത 10 ചിത്രങ്ങളിൽ ഒരു ഇന്ത്യൻ ചിത്രം മാത്രമാണുള്ളത്. ഷാറുഖ് ഖാൻ നായകനായ പഠാനാണത്. എന്നാൽ കളക്ഷനിൽ 3rd സ്ഥാനത്ത് മാത്രമാണ് പഠാൻ നിൽക്കുന്നത്. ക്രിസ്റ്റഫർ നോളന്റെ സംവിധാനത്തിലെത്തിയ ഓപ്പൺഹൈമറാണ് ഇന്ത്യൻ ഐമാക്സ് സ്ക്രീനുകളിൽ ഈ വർഷത്തെ 1rd സ്ഥാനക്കാരൻ. 40 കോടിയാണ് ആ ചിത്രം നേടിയത്. അവതാർ ദ വേ ഓഫ് വാട്ടറാണ് 2rd സ്ഥാനത്തുള്ളത്. നേട്ടം 15 കോടിയാണ്. 3rd സ്ഥാനത്തുള്ള പഠാൻ കളക്ട് ചെയ്തത് 12 കോടിയുമാണ്. ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ ഇപ്പോൾ കളക്ഷൻ റെക്കോർഡുകൾ മാറിക്കൊണ്ടേയിരിക്കുകയാണ്. ഷാറുഖ് ഖാനാണ് വിജയതാരങ്ങളിൽ ബോളിവുഡിൽ 1st ജവാൻ കുതിച്ചു പായുകയാണ് എന്നാണ് റിപ്പോർട്ടുകൾ. 1971 ഐമാക്സ് തിയേറ്റർ ആരംഭിച്ചത്. ആദ്യകാലങ്ങളിൽ ഐമാക്സ് അത്ര ജനപ്രിയമൊന്നുമായിരുന്നില്ല. 2000 ഐമാക്സ് കൂടുതൽ പ്രചാരം നേടാൻ തുടങ്ങി. ആദ്യം വന്യജീവികളുടെ ചിത്രങ്ങൾ പ്രദർശിപ്പിക്കാൻ ഇത്തരം തിയേറ്ററുകൾ ഉപയോഗിച്ചു. പിന്നീട് ഇത്തരം സ്ക്രീനുകളിൽ നിരവധി ഗ്രാഫിക്കൽ സിനിമകളും പ്രദർശിപ്പിച്ചു. ഇപ്പോൾ 80 രാജ്യങ്ങളിലായി ഏകദേശം 1700 ഐമാക്സ് തിയേറ്ററുകൾ ഉണ്ടെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. പ്രേക്ഷകന് മുന്നിലാണോ ഇത് സംഭവിക്കുന്നത് എന്ന് തോന്നിപ്പിക്കും വിധം ഐമാക്സ് തിയേറ്ററുകളിൽ ദൃശ്യങ്ങൾ ആസ്വദിക്കാനാകും. ഇതിനായി ലീനിയർ പോളറൈസേഷൻ സാങ്കേതിക വിദ്യകളും മികച്ച ക്യാമറകളും ഉപയോഗിക്കണം എന്ന് മാത്രം. വിശാലമായ ഒരു കോണിൽ നിന്ന് സിനിമ കാണാൻ കഴിയുമെന്നതാണ് ഐമാക്സ് തിയേറ്ററുകളുടെ മറ്റൊരു പ്രത്യേകത. ഒരു വീക്ഷണ കോണിൽ നിന്നുള്ള ചിത്രം എല്ലാ ആംഗിളുകളിൽ നിന്നും കാണാനാകും. ഒരു സാധാരണ തിയേറ്റർ സ്ക്രീനിനേക്കാൾ 10 ഇരട്ടി വലുതാണ് ഐമാക്സ് സ്ക്രീൻ. വ്യക്തവും മികച്ചതുമായ ശബ്ദം ലഭിക്കുന്നതിനായി ഐമാക്സ് തിയേറ്ററുകളിൽ പ്രത്യേകം സൗണ്ട് ഡിസൈനർമാരും ഓഡിയോ സിസ്റ്റം ക്രമീകരണങ്ങളും ഉണ്ടാകും. ഐമാക്സ് ക്യാമറ ഉപയോഗിച്ചാണ് സിനിമ ചിത്രീകരിച്ചതെങ്കിൽ സ്ക്രീൻ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന അനുഭവം തന്നെ ആസ്വദിക്കാനുമാകും. കൂടുതൽ വാർത്തകൾക്കായി ബി4 ബ്ലേസ് ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.